ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് വിജയകൃഷ്ണ ജ്വല്ലറി പുനലൂർ, പവിത്രം ജ്വല്ലറി പുനലൂർ, പാലത്ര ഫാഷൻ ജ്വല്ലറി പുനലൂർ, തോട്ടുകടവിൽ പുനലൂർ, ജോസ് ടെക്സ്റ്റൈൽസ് പുനലൂർ. ദേവാ സ്റ്റാർ ഹോംസ് കെട്ടിട നിർമ്മാണം സ്വപ്ന സമാനമാക്കുവാൻ ദേവാ സ്റ്റാർ ഹോംസിൽ വശ്യചാരുതയാർന്ന വർണ്ണ വിസ്മയം ഒരുക്കിയിരിക്കുന്നു. മോഡുലാർ കിച്ചൺ, പ്ലംബിംഗ്, ടൈൽസ്, സാനിറ്ററി, പെയിന്റ്, ഫർണിച്ചർ, ഗ്രാനൈറ്റ്, സിമെന്റ്, സിപി ഫാൻസി ഐറ്റംസ്, ദേവാസ്റ്റാർ ഹോംസ്, പുനലൂർ. ഇനി എന്നും ഗൃഹോപകരണങ്ങൾ പലിശരഹിത വായ്പയിലൂടെ സ്വന്തമാക്കാൻ അവസരം. വൈറ്റ് മാർട്ട്, സൗത്ത് ഇന്ത്യാസ് ലാർജസ്റ്റ് ഹോം അപ്ലയൻസസ് റീറ്റെയിൽ നെറ്റ്വർക്ക്. കുരുമ്പലൽ ഇലക്ട്രോണിക്സ്, എല്ലാ പ്രമുഖ കമ്പനികളുടെയും എയർ കണ്ടീഷണറുകൾ, ടെലിവിഷനുകൾ, റെഫ്രിജറേറ്ററുകൾ, പെയറുകൾ ഇവിടെ നിന്നും മിതമായ വിലയിൽ ലഭ്യമാണ്. കുരുമ്പലൽ ഇലക്ട്രോണിക്സ്, SBT സമീപം, മെയിൻ റോഡ്, പുനലൂർ. ചായം ചിന്നും ശലഭം SBT ബിൽഡിംഗ്, വെളക്കുടി, കുന്നിക്കോട്. നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സുരേഷ് കുമാർ. പ്രധാന വാർത്തകൾ. 57-ാമത് കൊല്ലം റവന്യൂ ജില്ലാ കലോത്സവത്തിന് അരങ്ങുണർന്നു. NK പ്രേമചന്ദ്രൻ MP മേള ഉദ്ഘാടനം ചെയ്തു. പ്രതിഭകളുടെ തിളക്കം കൊണ്ട് വേദികൾ സജീവം. 4 കിലോഗ്രാം കഞ്ചാവുമായി ദമ്പതികൾ അറസ്റ്റിൽ. കഞ്ചാവ് കേസിൽ ജാമ്യത്തിലിറങ്ങിയ ശേഷം വീണ്ടും വിൽപ്പന നടത്തുന്നതിനിടയിലാണ് ദമ്പതികൾ അറസ്റ്റിലായത്. CPI നേതാവ് അഡ്വക്കേറ്റ് എസ് വേണുഗോപാലിനെ അധിക്ഷേപിച്ച CPM നടപടിക്കെതിരെ പ്രതിഷേധം ശക്തം. പത്തനാപുരത്ത് CPMമായുള്ള ബന്ധം CPI അവസാനിപ്പിച്ചു. വാർത്തകൾ വിശദമായി. കൊല്ലം റവന്യൂ ജില്ലാ കലോത്സവത്തിന് അഞ്ചലിൽ തിരിതെളിഞ്ഞു. NK പ്രേമചന്ദ്രൻ MP കലോത്സവം ഉദ്ഘാടനം ചെയ്തു. വർണ്ണശബളമായ ഘോഷയാത്രയോടെയാണ് കൊല്ലം റവന്യൂ ജില്ലാ കലോത്സവത്തിന് അഞ്ചലിൽ തുടക്കം കുറിച്ചത്. ആ
എന്താ വണ്ടി ഒന്ന് നോക്കിയാലോ കേട്ടോ, കെ എസ് ആർ ടി സി ആയതുകൊണ്ടേ. അഞ്ചൽ വി വി യു പി സ്കൂളിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്ര അഞ്ചൽ ഈസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രധാന വേദിയിൽ സമാപിച്ചു. തുടർന്ന് നടന്ന സാംസ്കാരിക സമ്മേളനം എൻ കെ പ്രേമേന്ദ്രൻ എം പി ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ കലോത്സവങ്ങൾ അല്ലെങ്കിൽ തുടക്കത്തിൽ യുവജനോത്സവം എന്ന പേരിൽ സംഘടിപ്പിക്കപ്പെട്ടിരുന്ന ഈ കലോത്സവങ്ങളുടെ മൌലികമായ ലക്ഷ്യം വളർന്നു വരുന്ന പുതിയ തലമുറയുടെ സർഗാത്മകമായ ചൈതന്യം കൂടുതൽ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് അടിസ്ഥാനപരമായ മൗലികമായിട്ടുള്ള ഈ കലോത്സവത്തിന്റെ ലക്ഷ്യം. അപ്പൊ നമ്മുടെ രാഷ്ട്രത്തിന്റെ ഏറ്റവും വലിയ ശാക്തിക സ്രോതസ് എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന പ്രതികരണശേഷിയും പ്രവർത്തനക്ഷമതയുമുള്ള കൗമാര യൗവന പ്രായത്തിൽപ്പെട്ട കുട്ടികളുടെ സർഗശക്തിയെയും സർഗാത്മകമായിട്ടുള്ള കഴിവുകളെയും
ഏറ്റവും മികവുറ്റതാക്കി വളർത്തിക്കൊണ്ടുവരിക എന്ന സന്ദേശത്തോടു കൂടി ആരംഭിച്ച സംസ്ഥാനത്തെ യുവജനോത്സവം അല്ലെങ്കിൽ സ്കൂൾ കലോത്സവങ്ങൾ നേരത്തെ ബഹുമാനപ്പെട്ട ടീച്ചർ അധ്യക്ഷ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ പലപ്പോഴും രക്ഷകർത്താക്കൾ തമ്മിലുള്ള മത്സര വേദിയായി അനാരോഗ്യകരമായ പ്രവണതകൾക്ക് വഴിതെളിക്കുന്നു എന്നുള്ളത് നിർഭാഗ്യകരമായിട്ടുള്ള അനുഭവമാണ്. പക്ഷെ അതിനുവേണ്ടി നടന്നുകൊണ്ടിരിക്കുന്ന അനാരോഗ്യകരമായിട്ടുള്ള മത്സര പ്രവണതകൾ ഒരിക്കലും കുട്ടികളുടെ സർഗചൈതന്യത്തെയും കുട്ടികളുടെ കലാപരമായിട്ടുള്ള മികവുകളെയും കഴിവുകളെയും പ്രോത്സാഹിപ്പിക്കുന്നതിനല്ല, മറിച്ച് വളരെ അപകടകരമായിട്ടുള്ള പ്രവണതകൾ കുഞ്ഞുങ്ങളിൽ പോലും രൂപപ്പെടുന്നതിന് മാത്രമേ അത് ഉപകരിക്കൂ എന്നുള്ളതുകൊണ്ട് തന്നെ ഇത്തരം കലോത്സവങ്ങളെയും കലാമത്സര വേദികളെയും ഒക്കെ ആ ഒരു മൗലികമായ കാഴ്ചപ്പാട് അല്ലെങ്കിൽ ആ ഒരു ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിക്കുന്നത് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യുമെന്നുള്ളത് ഈ അടുത്ത കാലത്ത് ബോധ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. കലോത്സവങ്ങളിൽ അനാരോഗ്യകരമായ മത്സരങ്ങൾ രക്ഷകർത്താക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാറുണ്ടെന്നും അത് ഒഴിവാക്കണമെന്നും MP പറഞ്ഞു. എല്ലാ വിഭാഗം കുട്ടികൾക്കും അവരുടെ കഴിവ് വികസിപ്പിക്കാനുള്ള അവസരമാണ് ഇത്തരം കലോത്സവങ്ങളിലൂടെ ഉണ്ടാകേണ്ടതെന്നും അതിനു പകരം അവഗണനയോ ഒഴിവാക്കലോ സംഭവിച്ചാൽ ഫലം വിപരീതമായിരിക്കുമെന്നും MP പറഞ്ഞു. ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജഗദമ്മ ടീച്ചർ അധ്യക്ഷത വഹിച്ചു. വിദ്യാഭ്യാസ ഉപഡയറക്ടർ ശ്രീകല സ്വാഗതം പറഞ്ഞു. ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജു സുരേഷ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജ ചന്ദ്രബാബു, വൈസ് പ്രസിഡന്റ് VY വർഗീസ്, ഗിരിജ മുരളി, ഗീതാകുമാരി, പി മുരളീധരൻ നായർ, അനിൽകുമാർ, ബീന ബാലചന്ദ്രൻ, നന്ദകുമാർ, മഞ്ജുഷ, ജെ ഷാജഹാൻ തുടങ്ങി നിരവധി പ്രമുഖർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ അഞ്ചൽ. അഞ്ചലിൽ കലോത്സവ വേദികൾ ഉണർന്നു. പ്രതിഭകളുടെ തിളക്കം കൊണ്ട് വേദികൾ സജീവമായി. പ്രധാന വേദിയായ അഞ്ചൽ ഈസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് നൃത്ത മത്സരങ്ങൾ ആരംഭിച്ചത്. ഭരതനാട്യം മത്സരങ്ങളാണ് ആദ്യ ദിവസമായ ബുധനാഴ്ച അരങ്ങേറിയത്. ജനപങ്കാളിത്തം കൊണ്ട് പ്രധാന വേദി ശ്രദ്ധാകേന്ദ്രമാവുകയും ചെയ്തു. പ്രതിഭകളുടെ തിളക്കം കൊണ്ട് മത്സരങ്ങൾക്ക് ചാരുതയും വർദ്ധിച്ചു. കലാസ്വാദകരും പ്രധാന വേദികളിലേക്ക് ഒഴുകിയെത്തി. അഞ്ച് ചൊല്ലുകളുടെ നാടായ അഞ്ചലിൽ ആരംഭിച്ച കലാമാമാങ്കം നാടിന് തന്നെ അഭിമാനമായി മാറിയിരിക്കുകയാണ്. എന്നാൽ സംഘാടകരുടെ അനാസ്ഥ മേളയ്ക്ക് കുറെയൊക്കെ മങ്ങലേൽപ്പിച്ചിട്ടുണ്ട്. വേദികൾ ക്രമീകരിച്ചതിലുള്ള അപാകതകളും ഭക്ഷണശാലയിലേക്കുള്ള ദൂരവും മറ്റും മത്സരാർത്ഥികളെയും രക്ഷിതാക്കളെയും ഒരുപോലെ വലച്ചു. എരിപൊരിയുന്ന വെയിലത്ത് ഭക്ഷണം കഴിക്കണമെങ്കിൽ പ്രധാന വേദിയിൽ നിന്ന് 1 കിലോമീറ്ററോളം ദൂരം താണ്ടേണ്ട അവസ്ഥയാണ്. വേദികൾ തമ്മിലുള്ള ദൂരക്കൂടുതലും മേളയുടെ പൊലിമ കുറച്ചിട്ടുണ്ട്. അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവവും മേളയിൽ പ്രകടമായി. പ്രതീഷ് കുമാർ, ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. കൊല്ലം റവന്യൂ സ്കൂൾ കലോത്സവത്തിന്റെ പാചകപുരയും സദ്യാലയവും സജീവമായി. മത്സരാർത്ഥികളെ സദ്യാലയത്തിലേക്കും തിരിച്ചു വേദിയിലേക്കും കൊണ്ടുപോകാൻ വാഹനങ്ങളും തയ്യാർ. മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന 5600 പരം വിദ്യാർത്ഥികൾക്ക് 3 നേരവും ഭക്ഷണം ക്രമീകരിച്ചിട്ടുണ്ട്. അഞ്ചൽ വട്ടമൺ പാലത്തിന് സമീപം സ്ഥിതി ചെയ്യുന്ന വൈറ്റ് പാലസ് ഓഡിറ്റോറിയത്തിലാണ് വിപുലമായ സദ്യവട്ടം ഒരുക്കിയിരിക്കുന്നത്. അവിയൽ, സാമ്പാർ, തോരൻ, ഇഞ്ചി, പായസം എന്നിവയാണ് ഉച്ചയ്ക്ക് ഒരുക്കിയിരിക്കുന്നത്. വൈകിട്ട് ഇലയടയും ചായയും രാത്രി ചോറ്, കൂട്ടുകറി, രസം, അച്ചാർ, ഇഞ്ചി തുടങ്ങി വിഭവസമൃദ്ധമായ സദ്യവട്ടമാണ് ഒരുക്കിയിരിക്കുന്നത്. ഒരേ സമയം 500 പേർക്ക് ആഹാരം കഴിക്കാനുള്ള സൌകര്യമുണ്ട്. മത്സരാർത്ഥികളെ സദ്യാലയത്തിലെത്തിക്കാൻ 4 ബസ്സുകൾ ഒരുക്കിയിട്ടുണ്ട്. പത്തനംതിട്ട ജില്ലയിലെ ഓമല്ലൂർ അനിലും സംഘവുമാണ് സദ്യയുടെ നേതൃത്വം വഹിക്കുന്നത്. എല്ലാവരും
ചാനൽ ലൈവിന് വേണ്ടി പ്രതീഷ് കുമാർ, അഞ്ചൽ. അച്ചൻകോവിൽ ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിലെ മഹാപുഷ്പാഭിഷേകം ഫെബ്രുവരി 2 നടക്കും. ഭക്തിസാന്ദ്രമായ ചടങ്ങിൽ ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് പങ്കെടുക്കുന്നത്. രാവിലെ പതിവ് പൂജകൾക്ക് പുറമെ കളഭാഭിഷേകം, അന്നദാനം, സാംസ്കാരിക സമ്മേളനം എന്നിവയും നടക്കും. വൈകുന്നേരം 6:30 ദീപാരാധനയ്ക്ക് ശേഷം മഹാപുഷ്പാഭിഷേകം നടക്കുമെന്ന് ക്ഷേത്രോപദേശക സമിതി പ്രസിഡന്റ് കെ സത്യശീലൻ പിള്ള അറിയിച്ചു. ഭഗവാന്റെ പ്രതിഷ്ഠാ വാർഷിക ദിനമാണ് മകരത്തിലെ രേവതി നക്ഷത്രം. കേരളത്തിലെ ഏറ്റവും വലിയ പുഷ്പാഭിഷേകമാണ് അച്ചൻകോവിൽ നടക്കാറുള്ളത്. 1106 ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠ ദിനമാണ് മകരത്തിലെ രേവതി. ലക്ഷക്കണക്കിന് രൂപയുടെ പുഷ്പങ്ങളും അതുപോലെ തന്നെ 10,000 ഭക്തജനങ്ങളും പങ്കെടുക്കുന്ന ഈ മഹാപുഷ്പാഭിഷേകത്തിലേക്ക് എല്ലാ ഭക്തജനങ്ങളെയും ക്ഷേത്ര ഉപദേശ സമിതി ഭക്താദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. പൂജകൾ താഴമൺമണൻ തന്ത്രി കണ്ഠരരെ മോഹനരുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് നടക്കുന്നത്. ന്യൂസ് ബ്യൂറോ പുനലൂർ. ആൻസൈ കാറ്ററിംഗ് സർവീസ് മഞ്ഞവൻ കല പുനലൂർ. സദ്യ, ബിരിയാണി, ഫ്രൈഡ് റൈസ് തുടങ്ങി എല്ലാവിധ കാറ്ററിംഗ് സർവീസുകളും ഉത്തരവാദിത്വത്തോടെ ചെയ്ത് നൽകപ്പെടുന്നു. കൂടാതെ വിവാഹ സംബന്ധമായ മേശ, കസേര, പന്തൽ വർക്കുകൾ, അലങ്കാരങ്ങൾ എന്നിവയും ആൻസൈ കാറ്ററിംഗ് സർവീസിൽ നിന്നും ഉത്തരവാദിത്തത്തോടെ ചെയ്ത് നൽകപ്പെടുന്നു. ആൻസൈ കാറ്ററിംഗ് സർവീസ് മഞ്ഞവൻകാല പുനലൂർ. ഫോൺ 9388709485. സ്വർണം വാങ്ങാൻ പോകുന്നു എങ്കിൽ ഇടിമണ്ണിക്കൽ ജ്വല്ലറിയിൽ നിന്ന് തന്നെ വാങ്ങും. അതാ ബുദ്ധി. BIS ഹാൾമാർക്കുള്ള 916 ആഭരണങ്ങൾ ലഭിക്കുന്ന ഇടിമണ്ണിക്കൽ. ഇടിമണ്ണിക്കൽ ജ്വല്ലറി. അതാ ബുദ്ധി. എനിക്ക് നേരിട്ട് അറിയാവുന്നതാ ഇടിമണ്ണിക്കൽ സ്വർണത്തിന്റെ മഹിമ. സ്വർണം വാങ്ങുന്നെങ്കിൽ ഇടിമണ്ണിക്കൽ സ്വർണം തന്നെ വാങ്ങും. അതാ ബുദ്ധി. ഇടിമണ്ണിക്കൽ ജ്വല്ലറി. അതാ ബുദ്ധി. ഇടിമണ്ണിക്കൽ ജ്വല്ലറി പുന്നല്ലൂർ, റാന്നി, ചിറ്റാർ, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, മുണ്ടക്കയം, മുക്കുട്ടുതറ. അതാ ബുദ്ധി. വൈറ്റ് ബെൽ ഫാഷൻ ഡെസ്റ്റിനേഷൻ. സാരി, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, പാർട്ടി വെയർ തുടങ്ങി ക്വാളിറ്റി ടെക്സ്റ്റൈൽസ് ഉൽപ്പന്നങ്ങൾ. വൈറ്റ് ബെൽ ഫാഷൻ ഡെസ്റ്റിനേഷൻ, മെയിൻ റോഡ്, പുനലൂർ. ഒട്ടുകടവിൽ ട്രേഡേഴ്സ്, മെയിൻ റോഡ്, പുനലൂർ. സാനിറ്ററി ആൻഡ് ബാത്റൂം ഫിറ്റിംഗ്സ്, ടൈൽസ്, പാരിവെയർ, പ്ലംബിംഗ് പൈപ്പുകൾ, കിച്ചൺ കബോർഡ്, അക്സസറീസ്, ഗുണമേന്മ, വിൽപ്പനാനന്തര സേവനം എന്നിവ ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്. എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും വീണ്ടെടുത്തു തന്നത് നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റൽ അല്ലേ? ഇതിന് ഏറ്റവും മികച്ച ചികിത്സ നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റൽ ഉണ്ടല്ലോ. കാട്രാക്ട്, ഗ്ലൂക്കോമ ആൻഡ് ഡയബറ്റിക് ഐ കെയർ സെന്റർ. പവിത്രമായ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാകുന്നത് സ്വപ്നം കാണാത്തവരാരുണ്ട്? ട്രഡീഷണൽ ആൻഡ് ട്രെൻഡി ഡിസൈൻസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ഏവർക്കും സ്വാഗതം. പവിത്രം ഗോൾഡൻ ഡയമണ്ട്സ്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, പുനലൂർ. കഴിഞ്ഞ 32 വർഷമായി പ്രവർത്തിച്ചു വരുന്ന ദേവി ഇലക്ട്രിക്കൽ ഏജൻസീസിന്റെ ടൈൽസ് ആൻഡ് ഗ്രാനൈറ്റ് ഡിവിഷന്റെ നവീകരിച്ച ഷോറൂം. 25,000 square feet വിസ്തൃതമായ ടൈൽസ്, ഗ്രാനൈറ്റ്, സാനിറ്ററി വെയർ, പ്ലംബിംഗ് ഐറ്റംസ് എന്നിവയുടെ ഡിസ്പ്ലേ. ദേവി ടൈൽസ് ആൻഡ് ഗ്രാനൈറ്റ്സ്, പെട്രോൾ പമ്പിന് എതിർവശം, MC റോഡ്. ഇനി എന്നും ഗൃഹോപകരണങ്ങൾ പലിശരഹിത വായ്പയിലൂടെ സ്വന്തമാക്കാൻ അവസരം. നോക്കട്ടെ. വൈറ്റ് മാർട്ട്, സൗത്ത് ഇന്ത്യാസ് ലാർജസ്റ്റ് ഹോം അപ്ലയൻസസ് റീറ്റെയിൽ നെറ്റ്വർക്ക്. കുരുമ്പലൻ ഇലക്ട്രോണിക്സ്, എല്ലാ പ്രമുഖ കമ്പനികളുടെയും എയർ കണ്ടീഷണറുകൾ, ടെലിവിഷനുകൾ, റെഫ്രിജറേറ്ററുകൾ, മിക്സികൾ, ഗ്രൈൻഡറുകൾ, ഗ്യാസ് സ്റ്റവുകൾ, ഇൻഡക്ഷൻ കുക്കറുകൾ, ആൻഡ് ബോക്സുകൾ, തയ്യൽ മെഷീനുകൾ, ഹോം തിയേറ്ററുകൾ, ലാപ്ടോപ്പ്, സെറ്റ് ഓഫ് കമ്പ്യൂട്ടറുകൾ തുടങ്ങി ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ ഉൽപ്പന്നങ്ങൾ, പെയറുകൾ ഇവിടെ നിന്നും മിതമായ വിലയിൽ ലഭ്യമാണ്. കുരുമ്പലൻ ഇലക്ട്രോണിക്സ്, SBTക്ക് സമീപം, മെയിൻ റോഡ്, പുനലൂർ. നരിക്കൽ ശിവഗിരി എസ്റ്റേറ്റിൽ ഒരിപ്പുറത്ത് മലയിൽ പാറഖനനത്തിനുള്ള അനുമതി നിക്ഷേപിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. നാട്ടുകാർ സമരരംഗത്ത്. ഒരിപ്പുറത്തുമല പാട്ടത്തിനടുത്ത് പാറഖനനം നടത്താൻ ശ്രമം നടന്നു വരികയാണ്. മലയുടെ 4 വശത്തും ജനവാസ കേന്ദ്രങ്ങളാണുള്ളത്. ഇടത്തരം കർഷകരും തൊഴിലാളികളും തിങ്ങിപ്പാർക്കുന്ന മേഖല കൂടിയാണിത്. പ്ലാത്ര, ആയിരവല്ലി ക്ഷേത്രവും ഇതിന് സമീപത്താണ്. പ്രദേശത്ത് പാറഖനനത്തിനുള്ള അനുമതി നിഷേധിക്കണമെന്നാണ് ആവശ്യമുയരുന്നത്. ഇതിന്റെ ഭാഗമായി ഏറത്തുമല സംരക്ഷണ സമിതി രൂപീകരിച്ച് നാട്ടുകാർ സമരത്തിനൊരുങ്ങുകയാണ്. കഴിഞ്ഞ ദിവസം നടന്ന ആലോചനാ യോഗത്തിൽ കൺവീനർ S. പ്രദീപ്, ഫിനാൻസ് കമ്മിറ്റി കൺവീനർ G. K. പിള്ള, മോഹനചന്ദ്രൻ നായർ, V. സതീഷ് കുമാർ, ബാബു, K. സുന്ദരേശൻ എന്നിവർ സംസാരിച്ചു. ഇവിടുത്തെ കാലാവസ്ഥയെ നിയന്ത്രിക്കുന്ന പ്രധാന ഘടകം ഈ ഒരിപ്പുറത്തു മലയെന്നുള്ളതാണ്. ഒരിപ്പുറത്തു മല ഇല്ലാതായാൽ കാലാവസ്ഥ വ്യതിയാനം സംഭവിക്കുകയും നീരുറവുകൾ വറ്റുകയും കിണറുകളുടെ ജലനിരപ്പ് താഴുകയും പിന്നെ അതൊക്കെയുള്ള പ്രശ്നങ്ങൾ വേറെ
രണ്ടാമത്തെ പ്രശ്നം, പാറ മട വരുന്നതോടുകൂടി പാറ ഖനനം നടക്കുന്നതോടുകൂടി ഇതിലെ പിന്നെ വളരെ 3 മീറ്റർ വീതിയിലാണ് റോഡ് ടാർ ചെയ്തിരിക്കുന്നത്. 3 മീറ്റർ വീതിയിലൂടെ ഉള്ള ടാർ റോഡിലൂടെ 15-ഉം 20-ഉം ടൺ ഭാരം വഹിച്ചുകൊണ്ടുള്ള ട്രക്കുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ ബുദ്ധിമുട്ടാണ്. അപ്പം യാത്രാ സൗകര്യങ്ങൾ ഇല്ലാത്തത് ഒന്ന്, സ്കൂട്ടി സ്കൂളിൽ പോകുന്നവർ, സ്കൂട്ടർ യാത്രക്കാർ, വീട്ടമ്മമാർ ഒക്കെ സഞ്ചരിക്കുന്ന ഈ വഴിയിലൂടെ തേരാപാര ട്രക്കുകൾ സഞ്ചരിക്കാൻ തുടങ്ങിയാൽ നമ്മുടെ സ്വത്തിനും ജീവനും സുരക്ഷിതത്വം ഇല്ലാത്ത ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാകും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഈ പാറമടയുടെ മലയടിവാരത്തിൽ താമസിക്കുന്നവരാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ അമ്മയാണ് ഈ ഒരുപുറത്ത് മല, ഞങ്ങളുടെ അമ്മയാണ്. അമ്മയെ സംരക്ഷിക്കുന്ന അതേ വികാര വായ്പോടുകൂടി തന്നെയാണ് ഒരുപുറത്ത് മല സംരക്ഷിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത്. ന്യൂസ് ബ്യൂറോ കുന്നിക്കോട്. 4 കിലോഗ്രാം കഞ്ചാവുമായി ദമ്പതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. കഞ്ചാവ് കേസിൽ ജാമ്യത്തിലിറങ്ങി വീണ്ടും വിൽപ്പന നടത്തുന്നതിനിടെയാണ് ദമ്പതികൾ കൊട്ടാരക്കര പോലീസിന്റെ പിടിയിലായത്. 4 കിലോ കഞ്ചാവുമായി ദമ്പതികൾ കൊട്ടാരക്കര പോലീസിന്റെ പിടിയിലായി. കുട്ടിയം കണ്ടനല്ലൂർ വടക്കേമുക്ക് ചിറയിൽ രാധികാ ഭവനിൽ 35-വയസ്സുകാരനായ രാമചന്ദ്രനെയും അഞ്ചൽ കരുകോൺ മടവൂർക്കോണം നിഷാമൺസിലിൽ 30-വയസ്സുകാരി സൻസ സലീമിനെയുമാണ് കൊട്ടാരക്കര KSRTC ബസ് സ്റ്റാൻഡിൽ നിന്നും 4 കിലോ കഞ്ചാവുമായി കൊല്ലം റൂറൽ ആന്റി നർക്കോട്ടിക് സ്ക്വാഡും കൊട്ടാരക്കര പോലീസും ചേർന്ന് പിടികൂടിയത്. കൊല്ലം ജില്ലാ പോലീസ് മേധാവി സതീഷ് ബിനോ IPSന്റെയും കൊട്ടാരക്കര ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് ബി കൃഷ്ണകുമാറിന്റെയും നിർദ്ദേശപ്രകാരം കൊല്ലം റൂറൽ ജില്ലയിൽ കഞ്ചാവ് കേസിൽ മുമ്പ് പിടിക്കപ്പെട്ടിട്ടുള്ളവരെയും അടുത്തകാലത്ത് ജയിൽ മോചിതരായവരെയും മറ്റും നിരീക്ഷിച്ചു വരുന്നതിന്റെ ഭാഗമായി കൊല്ലം റൂറൽ ജില്ലാ പോലീസ് മേധാവി സതീഷ് ബിനോയ്ക്ക് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കൊട്ടാരക്കരയിൽ നിന്നും 4 കിലോ കഞ്ചാവ് പിടികൂടിയത്. 5 മാസം മുമ്പ് കഞ്ചാവ് കേസിൽ പിടികൂടിയ ഇവർ 2 ആഴ്ച മുമ്പാണ് ജയിലിൽ നിന്നും ജാമ്യത്തിലിറങ്ങിയത്. 4 മാസം മുമ്പ് കഞ്ചാവുമായി കൊട്ടാരക്കര ആന്റി നർക്കോട്ടിക് സ്ക്വാഡ് പിടികൂടി ജയിലിൽ കിടക്കുന്ന കരുകോൺ ഷാഹിദിയുടെ മകളാണ് പിടിയിലായ സൻസ സലീം. രാമചന്ദ്രൻ നിരവധി മോഷണ കേസിലും വാഹന മോഷണ കേസിലും പ്രതിയാണ്. 2 ആഴ്ച മുമ്പ് കൊട്ടാരക്കര റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 4 കിലോ കഞ്ചാവുമായി 2 പേരെ ആന്റി നർക്കോട്ടിക് സ്ക്വാഡ് പിടികൂടിയിരുന്നു. പ്രതികളെ ചോദ്യം ചെയ്ത് കഞ്ചാവിന്റെ ഉറവിടത്തെക്കുറിച്ച് അന്വേഷിച്ചു വരികയാണ്. മധുര പുനലൂർ പാസഞ്ചർ ട്രെയിനിൽ കൊല്ലത്ത് വന്ന് ബസ് മാർഗം കൊട്ടാരക്കരയിലെത്തി അഞ്ചലിലേക്ക് പോകാൻ ശ്രമിക്കുമ്പോഴാണ് ഇവർ പിടിയിലായത്. പ്രതികൾക്കെതിരെ ഗുണ്ടാ നിയമപ്രകാരം നടപടിയെടുക്കുമെന്ന് കൊട്ടാരക്കര സബ് ഇൻസ്പെക്ടർ ശിവപ്രകാശ് പറഞ്ഞു. KSRTC ബസ് സ്റ്റാൻഡിന് സമീപം മുൻ കേസുകളിലെ പ്രതിയാണ് എന്ന് പറയുന്നവരുടെ അമ്മ അഞ്ചൽ പോലീസ് സ്റ്റേഷനിലും മറ്റു ഏരൂര് പുനൂർ പോലീസ് സ്റ്റേഷനിലും നിരവധി കേസുകളിലെ പ്രതിയാണ്. അക്കാരി DPS കേസുകളിൽ പ്രതിയാണ്. അപ്പോൾ ഇങ്ങനെ ദമ്പതികളായി വന്നവർ പോലീസ് ചെക്കിങ് ഉണ്ടാവില്ല, പോലീസ് നിരീക്ഷിക്കത്തില്ലെന്ന് മനസ്സിലാക്കിയവർ ഭാര്യാവർത്തകന്മാർ രീതിയിൽ കഞ്ചാവുമായിട്ട് നിൽക്കുകയും തുടർന്ന് നമ്മുടെ നെറ്റ്വർക്ക് ടീമംഗങ്ങൾ അവരെ സമീപിക്കുകയും പരിശോധിക്കുകയും ചെയ്തു. അവരെ എന്നെ അറിയിച്ചതിനെ തുടർന്ന് ഞാൻ സ്ഥലത്തെത്തുകയും അവരുടെ കയ്യിൽ കാണപ്പെട്ട 4 കിലോ കഞ്ചാവ് പരിശോധിക്കുകയും തുടർന്ന് നമ്മുടെ കൊട്ടാരക്കര തഹസിൽദാർ അദ്ദേഹത്തെ അറിയിക്കുകയും അദ്ദേഹം അവരുടെ ശരീരം പരിശോധിക്കുകയും കഞ്ചാവ് കണ്ടെടുക്കുകയാണ് ചെയ്തത്. ഈ രാമചന്ദ്രൻ ഈ അയാളുടെ ഭാര്യയാണ് സൻസാസരി. ഇവർ രണ്ടുപേരും ഇപ്പോൾ 1.5 മുമ്പ് എക്സൈസ് പിടിച്ച് ജയിൽ റിലീസ് ആയതേ ഉള്ളൂ. ഒരുപാട് കേസുകൾ ഏരൂര്, അഞ്ചൽ, പുനലൂർ, അതുപോലെ കൊല്ലം ഈസ്റ്റ് തുടങ്ങിയ പോലീസ് സ്റ്റേഷനിൽ നിരവധി കേസുകളിൽ പ്രതിയാണ്. ആന്റി നർക്കോട്ടിക് സ്ക്വാഡ് സബ് ഇൻസ്പെക്ടർ S. ബിനോജ്, ASIമാരായ AC ഷാജഹാൻ, ശിവശങ്കരപ്പിള്ള, SSCPOമാരായ അജയകുമാർ, രാധാകൃഷ്ണപിള്ള, ആഷിർ കോഹൂർ, SI രമേശൻ, വനിതാ സിവിൽ പോലീസ് ഓഫീസർ സീമ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതികളെ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ പത്തനാപുരം. ക്യാൻസർ രോഗബാധിതയായ വീട്ടമ്മയ്ക്ക് സഹായഹസ്തവുമായി പ്രവാസികളുടെ സൗഹൃദ കൂട്ടായ്മ. പുന്നല ചാച്ചിപ്പുന്ന സ്വദേശിനിയായ വീട്ടമ്മയ്ക്കാണ് സഹായം നൽകിയത്. നിർധന കുടുംബത്തിന് സഹായഹസ്തവുമായി സോഷ്യൽ മീഡിയ. അർബുദബാധിതയായ പുന്നല ചാച്ചിപ്പുന്ന പുളിമൂട്ടിൽ പുരയിടത്തിൽ സജി എന്ന വീട്ടമ്മയ്ക്ക് സാമ്പത്തിക സഹായം നൽകിയാണ് സ്വാന്തനപ്പൂക്കൾ എന്ന സോഷ്യൽ മീഡിയ കൂട്ടായ്മ സമൂഹത്തിന് മാതൃകയായത്. കഴിഞ്ഞ 4 മാസമായി അർബുദ ചികിത്സയിലാണ് വീട്ടമ്മ. ഭർത്താവ് ഉപേക്ഷിച്ചുപോയ 2 കുട്ടികളുടെ മാതാവാണ് ഇവർ. ഭർത്താവ് ഉപേക്ഷിച്ചുപോയ വിഷമം താങ്ങാനാവാതെ 2 കുട്ടികളെയും സംരക്ഷിച്ച് ജീവിതം മുന്നോട്ടു പോകുന്നതിനിടെയാണ് അർബുദമെന്ന രോഗം വില്ലനായെത്തിയത്. സൌദി അറേബ്യ കേന്ദ്രമാക്കി പ്രവർത്തിച്ചു വരുന്ന പ്രവാസികളുടെ കൂട്ടായ്മയാണ് സ്വാന്തനപ്പൂക്കൾ. സംസ്ഥാനത്തുടനീളം നിർധനരായ നിരവധി പേർക്കാണ് സ്വാന്തനപ്പൂക്കൾ എന്ന സൌഹൃദ കൂട്ടായ്മയിലൂടെ സഹായം ലഭിച്ചിട്ടുള്ളത്. കൂട്ടായ്മ വഴി 140,000 രൂപയാണ് പുന്നല സ്വദേശിയായ സജി എന്ന വീട്ടമ്മയ്ക്ക് ലഭിച്ചത്. ചടങ്ങിൽ സ്വാന്തനപ്പൂക്കൾ ചെയർമാൻ മുഫിഷ, രക്ഷാധികാരി ബിനു, മറ്റ് ഭാരവാഹികളായ ഹബീബ് കോട്ടയം, കിഷോർ ഭക്ത്,
ഗ്രാമപഞ്ചായത്ത് അംഗം റഷി ജാമാൽ, പിരു മുഹമ്മദ്, അനീഷ് ഖാൻ, ഹുനൈസ് പി എം ബി സാഹിബ്, എസ് ഷക്കീം തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പത്തനാപുരം. യാത്രക്കാരെ ദുരിതത്തിലാക്കി പത്തനാപുരം കെഎസ്ആർടിസി ഡിപ്പോ അധികൃതർ. സർവീസുകളുടെ സമയം അശാസ്ത്രീയമായി മാറ്റിയതാണ് പ്രതിഷേധത്തിന് കാരണമാകുന്നത്. പുതുവത്സര ദിനത്തിൽ യാത്രക്കാർക്ക് ഇരുട്ടടി സമ്മാനിച്ച് പത്തനാപുരം കെഎസ്ആർടിസി ഡിപ്പോ അധികൃതർ. മലയോര മേഖലയിലടക്കം സർവീസ് നടത്തുന്ന ബസ്സുകളുടെ സമയക്രമം മാറ്റിയതാണ് യാത്രക്കാർക്ക് ഇരുട്ടടിയായത്. യാതൊരു മുന്നറിയിപ്പും കൂടാതെയായിരുന്നു പുതിയ നടപടി. രണ്ടാഴ്ച മുമ്പ് സമയം മാറ്റിയതിന് പിന്നാലെയാണ് വീണ്ടും വ്യത്യാസം വരുത്തിയത്. ഇത്തരത്തിൽ ആഴ്ചതോറും സമയം മാറ്റുന്നത് യാത്രക്കാരെ ദുരിതത്തിലാക്കുന്നു. നിലവിൽ 36 ബസ്സുകളാണ് ഡിപ്പോയിൽ സർവീസ് നടത്തുന്നത്. സമയം മാറ്റിയതറിയാതെ പലരും മണിക്കൂറുകൾ ബസ് സ്റ്റോപ്പുകളിൽ കാത്തുനിന്ന് ബുദ്ധിമുട്ടി. പിന്നീട് ബസ് വന്നപ്പോൾ കണ്ടക്ടറോട് കാര്യം തിരക്കിയപ്പോഴാണ് യാത്രക്കാർ വിവരമറിയുന്നത്. മലയോര മേഖലയിലെ ഏക ആശ്രയമാണ് കെഎസ്ആർടിസി. ക്രിസ്തുമസ് അവധി കഴിഞ്ഞ് സ്കൂളുകൾ തുറക്കുന്നതോടെ വിദ്യാർത്ഥികളെയും ബസ്സുകളുടെ സമയം മാറ്റിയത് ഏറെ ബാധിക്കും. പത്തനാപുരം ഡിപ്പോ അധികൃതരുടെ പുതിയ തീരുമാനത്തിനെതിരെ ജീവനക്കാരും പ്രതിഷേധവുമായി രംഗത്തു വന്നിട്ടുണ്ട്. തങ്ങളോടുപോലും കൂടിയാലോചിക്കാതെയാണ് പുതിയ നടപടിയെന്നാണ് ജീവനക്കാർ പറയുന്നത്. കളക്ഷൻ കുറവുള്ള റൂട്ടുകളിലെ ബസിന്റെ സമയം മാറ്റുന്നതിനു പകരം മികച്ച കളക്ഷൻ കിട്ടിക്കൊണ്ടിരിക്കുന്ന റൂട്ടുകളിലെ ബസ്സുകളുടെ സമയത്താണ് മാറ്റം വരുത്തിയിരിക്കുന്നത്. ബസ്സുകളുടെ സമയം മാറ്റിയതുമൂലം വരുമാനത്തിലും കാര്യമായ കുറവ് സംഭവിച്ചിട്ടുണ്ട്. കെഎസ്ആർടിസി അധികൃത നടപടിക്കെതിരെ വരും ദിവസങ്ങളിൽ ജീവനക്കാരുടെയും യാത്രക്കാരുടെയും നേതൃത്വത്തിൽ പ്രതിഷേധം ശക്തമാക്കാനാണ് തീരുമാനം. പത്തനാപുരം കെഎസ്ആർടിസി സ്റ്റാൻഡിലെ അടിക്കടി ഉള്ള ബസ് സർവീസിന്റെ ഷെഡ്യൂൾ മാറ്റം കാരണം നിരന്തരം കെഎസ്ആർടിസി ബസ്സിനെ ആശ്രയിക്കുന്ന യാത്രക്കാർക്ക് യഥാസമയം ജോലിസ്ഥലത്തോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലോ മറ്റനുബന്ധ തൊഴിൽ മേഖലയിലോ എത്താൻ പറ്റാത്ത നിലയിലേക്ക് പത്തനാപുരത്തെ കെഎസ്ആർടിസിയിലെ ഷെഡ്യൂൾ ദിനം പ്രതി മാറ്റുന്നത് കാരണം യാത്രാക്ലേശവും അതിനുപരി പത്തനാപുരം കെഎസ്ആർടിസി സ്റ്റാൻഡിന് ഭീമമായ സാമ്പത്തിക നഷ്ടവും ഉണ്ടാകും. ഒരു യാത്രക്കാരനെന്ന നിലയിൽ അല്ലെങ്കിൽ മുഴുവൻ വരുന്ന പൊതുജനങ്ങൾക്കും കെഎസ്ആർടിസിയെ ആശ്രയിക്കുന്ന മുഴുവൻ വരുന്ന ജനവിഭാഗത്തിനും ഇത് കാരണം ഒട്ടനവധി ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതോടൊപ്പം പത്തനാപുരം കെഎസ്ആർടിസിക്ക് ഭീമമായ നഷ്ടവും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ബന്ധപ്പെട്ട അധികാരികൾ ഈ അടിക്കടി ഉണ്ടാകുന്ന ഷെഡ്യൂൾ മാറ്റത്തിന് പരിഹാരം ഉണ്ടാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ന്യൂസ് ബ്യൂറോ പത്തനാപുരം. ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ എക്സ്ക്ലൂസീവ് ഷോറൂം വിജയകൃഷ്ണ ജ്വല്ലേഴ്സ്, കൊട്ടാരക്കര, പുനലൂർ, ചടയമംഗലം. സിറ്റി അലുമിനിയം ട്രേഡേഴ്സ്, ചെമ്മന്തൂർ, പുനലൂർ. മികച്ച പ്രാവീണ്യം നേടിയ ഞങ്ങൾ അലുമിനിയം പാർട്ടീഷൻ, സൂപ്പർ സ്ലൈഡിംഗ് വിൻഡോസ്, ഫോൾ സീലിംഗ്സ്, സ്ട്രക്ചറൽ ഗ്ലേസിംഗ്, കൂടാതെ എല്ലാവിധ അലുമിനിയം ഫാബ്രിക്കേഷൻ വർക്ക്സും മെറ്റീരിയൽസും ഞങ്ങളിൽ നിന്ന് മിതമായ വിലയിൽ പർച്ചേസ് ചെയ്ത് നിങ്ങളുടെ സൗകര്യാർത്ഥം ചെയ്തു നൽകപ്പെടുന്നു. സിറ്റി അലുമിനിയം. അഞ്ചൽ സെയിന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ, മൾട്ടി സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗത്തിലുള്ള എല്ലാത്തരം രോഗങ്ങൾക്കും പ്രതിവിധി നൽകുന്നു. പരിചയസമ്പന്നരും പ്രഗത്ഭരുമായ ഡോക്ടേഴ്സ്, ഡയാലിസിസ് യൂണിറ്റ്, ബ്ലഡ് ബാങ്ക്, ക്ലിനിക്കൽ ലാബ്, ന്യൂറോ ഐസിയു, കാർഡിയക് ഐസിയു, സർജിക്കൽ ഐസിയു മുതലായ നൂതന സൗകര്യങ്ങളോട് കൂടിയ സെയിന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ. വിശ്വസ്തതയുടെ 24 വർഷങ്ങൾ പി ചന്ദ്രശേഖരൻ നായർ ഹാർഡ്വെയർ മർച്ചന്റ് പത്തനാപുരത്തും സമീപ പ്രദേശങ്ങളിലുമുള്ള ജനങ്ങളെ സംതൃപ്തരാക്കിക്കൊണ്ട് ഞങ്ങൾ 24 വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു. ഒരു വീടിനാവശ്യമായ എല്ലാവിധ സാധനങ്ങളും മിതമായ വിലയ്ക്ക് നൽകുന്ന പത്തനാപുരത്തെ ഏക സ്ഥാപനം പി ചന്ദ്രശേഖരൻ നായർ ഹാർഡ്വെയർ മർച്ചന്റ്, കാരുണ്യ മാർബിൾസ്, ഗ്രാനൈറ്റ്സ് ആൻഡ് വെട്രിഫൈഡ് ടൈൽസ്, കല്ലുംകടവ്, പത്തനാപുരം. രേവതി ഫർണിച്ചർ, അഗസ്തിക്കോട്, അഞ്ചൽ. ഫോൺ 0475227634. മനോഹരവും ഉറപ്പുള്ളതുമായ ഫർണിച്ചറുകൾ സ്വന്തം പണിശാലയിൽ മാത്രം നിർമ്മിച്ചു നൽകുന്നു. തേക്ക്, ഈട്ടി മുതലായ തടികളിൽ നിർമ്മിച്ച ഫർണിച്ചറുകൾ മിതമായ വിലയ്ക്ക് യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കൂ രേവതി ഫർണിച്ചർ, അഗസ്തിക്കോട്, അഞ്ചൽ. ഞങ്ങളുടെ സഹോദര സ്ഥാപനം രേവതി സാമിൽ ആൻഡ് ടിംബർ വർക്ക്സ്, ഗുരുക്ഷേത്രത്തിന് സമീപം, അഗസ്തിക്കോട്, അഞ്ചൽ.
എല്ലാവിധ തടികളും ഉരുപ്പടികളും മൊത്തമായും ചില്ലറയായും മിതമായ വിലയിൽ ലഭിക്കുന്ന അഞ്ചലിലെ ഏക സ്ഥാപനം. രേവതി സാമിൽ ആൻഡ് ടിമ്പർ വർക്ക്സ്, കുരുക്ഷേത്രത്തിന് സമീപം, അഗസ്ത്യകോട്ട്, അഞ്ചൽ. സിപിഐ നേതാവ് അഡ്വക്കേറ്റ് വേണുഗോപാലിനെ എൽഡിഎഫ് യോഗത്തിൽ അധിക്ഷേപിച്ച സിപിഎം നേതാക്കളുടെ നടപടിക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. സിപിഎമ്മുമായുള്ള ബന്ധം അവസാനിപ്പിക്കുന്നതായി സിപിഐ മണ്ഡലം സെക്രട്ടറി എം ജിയാസുദ്ദീൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സിപിഐയുടെ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗവും ജില്ലാ പഞ്ചായത്ത് അംഗവുമായ അഡ്വക്കേറ്റ് എസ് വേണുഗോപാലിനെ എൽഡിഎഫ് യോഗത്തിൽ പ്രസംഗിക്കാൻ അനുവദിക്കാതെ സിപിഎം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ അധിക്ഷേപിച്ചു വിട്ടതായും ഇതിൽ പ്രതിഷേധിച്ച് സിപിഎമ്മുമായുള്ള എൽഡിഎഫ് ബന്ധം അവസാനിപ്പിക്കുന്നതായും സിപിഐ പത്തനാപുരം മണ്ഡലം സെക്രട്ടറി എം ജിയാസുദ്ദീൻ പത്തനാപുരത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. നോട്ട് പ്രതിസന്ധിയും സഹകരണ ബാങ്കുകളെ തകർക്കാനുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ നീക്കത്തിനുമെതിരെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ഡിസംബർ 29 മനുഷ്യച്ചെങ്ങല സംഘടിപ്പിച്ചിരുന്നു. മനുഷ്യച്ചെങ്ങലയുടെ പ്രചരണാർത്ഥം 24 പത്തനാപുരം പഞ്ചായത്തിലെ നോർത്ത് മേഖലയിൽ കാൽനട പ്രചരണ ജാഥ സംഘടിപ്പിക്കുകയുണ്ടായി. ആ കാൽനട പ്രചരണ ജാഥ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എല്ലാ ലോക്കൽ കേന്ദ്രങ്ങളിലും നടത്തിയ കാൽനട പ്രചരണ ജാഥയുടെ ഭാഗമായിട്ടാണ് പത്തനാപുരം നോർത്ത് മേഖലയിലും കാൽനട പ്രചരണ ജാഥ സംഘടിപ്പിച്ചത്. ജാഥാ പരിപാടിയെ സംബന്ധിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിൻ്റെ ഉദ്ഘാടനവും സമാപനവും ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വ്യക്തമായ ധാരണയുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പത്തനാപുരം പഞ്ചായത്തിലെ നോർത്ത് മേഖലയിലെ കാൽനട ജാഥയുടെ ഉദ്ഘാടനം മാങ്കോട് സിപിഎമ്മും തെക്കേക്കരയിൽ ജാഥാ സമാപനം സിപിഐയും എന്ന തരത്തിലാണ് തീരുമാനിച്ചിരുന്നത്. ജാഥയുടെ ഉദ്ഘാടനം സിപിഎമ്മിൻ്റെ സഹാക്കൾ നടത്തി. സമാപന സമ്മേളനം ഉദ്ഘാടനത്തിൽ പങ്കെടുക്കാൻ സിപിഐയുടെ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗവും ജില്ലാ പഞ്ചായത്ത് അംഗവുമായ അഡ്വക്കേറ്റ് വേണുഗോപാൽ ഇടത്തറ തെക്കേക്കര ജംഗ്ഷനിലെത്തി സമ്മേളന നടപടികൾ ആരംഭിക്കുമ്പോൾ തന്നെ സിപിഎമ്മിൻ്റെ പത്തനാപുരം നോർത്ത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും ഒന്ന് രണ്ടാൾക്കാരും അവരും ലോക്കൽ കമ്മിറ്റി അംഗങ്ങളും ഒക്കെയുള്ള ഒന്ന് രണ്ട് പേർ വളരെ മോശമായ തരത്തിൽ പദപ്രയോഗങ്ങൾ നടത്തി ആ പരിപാടി അലങ്കോലപ്പെടുത്തുകയും സിപിഐയുടെ നേതാവിനെ കൊണ്ട് സമാപന സമ്മേളനത്തിൽ പ്രസംഗിപ്പിക്കത്തില്ല, ഉദ്ഘാടനം ചെയ്യിപ്പിക്കത്തില്ല എന്ന നിലപാട് സ്വീകരിക്കുകയും ചെയ്തു. അങ്ങനെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വളരെ വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടി ഈ ജനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രശ്നം മുൻനിർത്തി നടത്തിയ പരിപാടിയുടെ സമാപന യോഗം അലങ്കോലപ്പെടുത്തുന്ന തരത്തിൽ സിപിഎമ്മിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ ശ്രമിച്ചു. തുടർന്ന് ആ സമാപന സമ്മേളനം നടക്കാത്ത സാഹചര്യമുണ്ടായി. നടക്കാത്ത സാഹചര്യമുണ്ടായതിനെ തുടർന്ന് പിന്നെ ഞാൻ പാർട്ടി മണ്ഡലം സെക്രട്ടറി എന്നുള്ള നിലയിൽ മണ്ഡലം കമ്മിറ്റിയിലെ പ്രധാനപ്പെട്ട സെക്രട്ടേറിയറ്റ് മെമ്പർമാരുമായി ആലോചിച്ച് അന്ന് തന്നെ സിപിഎം ഏരിയ നേതൃത്വത്തിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കെട്ടുറപ്പിനെ തകർക്കുന്ന തരത്തിൽ പ്രവർത്തിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ യാതൊരു വിധമായ തർക്ക വിതർക്കങ്ങളും ഈ അടുത്ത കാലത്തായി പത്തനാപുരം മണ്ഡലത്തിൽ നിലനിൽക്കുന്നില്ല. വളരെ യോജിച്ച് കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ അതിനെ ഇടങ്കോലിടുന്ന തരത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയ അടിത്തറയെ തകർക്കുന്ന തരത്തിൽ കെട്ടുറപ്പിനെ തകർക്കുന്ന തരത്തിൽ പ്രവർത്തിച്ച സിപിഎമ്മിൻ്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിക്കെതിരെ നടപടി സ്വീകരിക്കണം, സംഘടനാ തലത്തിൽ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കത്ത് കൊടുക്കുകയുണ്ടായി. എന്നാൽ ആ കത്ത് കൊടുത്തിട്ട് നാളിതുവരെയായും സിപിഎമ്മിൻ്റെ നേതൃത്വം പ്രതികരിച്ചിട്ടില്ല. ഇത് ദുരൂഹമാണെന്നാണ് സിപിഐയുടെ മണ്ഡലം കമ്മിറ്റി വിലയിരുത്തിയിട്ടുള്ളത്. ഇതിലേതെങ്കിലും തരത്തിൽ സിപിഎമ്മിൻ്റെ ഏരിയ നേതൃത്വത്തിൻ്റെ മൗനാനുവാദത്തോടുകൂടിയാണോ ഇത്തരം സംഭവങ്ങൾ നടന്നിട്ടുള്ളത് എന്നുകൂടി ഞങ്ങൾ സംശയിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. ഈ നിലപാട് ശരിയല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് യോജിച്ചതല്ല. ഇടത്തറ തെക്കേക്കരയിലുണ്ടായ സംഭവം നിർഭാഗ്യകരമാണ്, ഒരിക്കലും ആവർത്തിക്കപ്പെടാൻ പാടുള്ളതല്ല, നടക്കാൻ പാടുള്ളതല്ല. ഈ നിലപാടിൽ സിപിഐക്കുള്ള കടുത്ത അമർഷവും പ്രതിഷേധവും രേഖപ്പെടുത്തും. ഈ വിഷയത്തെ സംബന്ധിച്ച് ഞങ്ങളുടെ മണ്ഡലം കമ്മിറ്റി ഇന്നലെ കൂടി വളരെ ഗൗരവമായി ചർച്ച ചെയ്തു. ഇത്തരം സമീപനങ്ങൾ ഒരു തരത്തിലും അനുവദിക്കാൻ പാടില്ല. ഇത്തരം സമീപനങ്ങളുമായി മുന്നോട്ട് പോയാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന
പ്രസ്ഥാനം തന്നെ ഈ മണ്ഡലത്തിൽ അപ്രസക്തമാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തപ്പെടും എന്നുള്ളത് കൊണ്ട് ഇടത്തറ തെക്കേക്കരയിൽ LDF യോഗം അലങ്കോലപ്പെടുത്തിയ CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അടക്കമുള്ള ഉത്തരവാദിത്തപ്പെട്ടവർക്കെതിരെ സംഘടനാ നടപടി സ്വീകരിക്കാത്ത പശ്ചാത്തലത്തിൽ അതുണ്ടാകുന്നത് വരെ LDF എന്ന നിരത്തിൽ CPM എല്ലാ സഹകരണവും പത്തനാപുരം മണ്ഡലത്തിൽ CPA അവസാനിപ്പിക്കുക. പത്തനാപുരം മണ്ഡലത്തിൽ, മണ്ഡലം എന്ന് പറയുമ്പോൾ 4 പഞ്ചായത്തുകളാണ്. 4 പഞ്ചായത്തിൽ CPM പത്തനാപുരം, പറവന്തൂർ, പട്ടാഴി, പട്ടാഴിവടക്ക് ഈ 4 പഞ്ചായത്ത് ഉൾപ്പെടുന്ന പാർട്ടി മണ്ഡലം കമ്മിറ്റിയിലെ CPM എല്ലാവിധമായ സഹകരണവും അവസാനിപ്പിക്കാനാണ് മണ്ഡലം കമ്മിറ്റി തീരുമാനിച്ചത്. തങ്ങളുടെ നേതാവിനോട് LDF വേദിയിൽ അപമര്യാദയായി പെരുമാറിയ CPM നോർത്ത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അടക്കമുള്ളവർക്കെതിരെ നടപടി സ്വീകരിക്കാൻ CPM തയ്യാറാകണമെന്നും CPI നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. LDFന്റെ മുന്നണി മര്യാദ CPM പത്തനാപുരത്ത് നിരന്തരമായി ലംഘിക്കുകയാണെന്നും CPMന്റെ മുതിർന്ന നേതാക്കളുടെ മൗനാനുവാദത്തോടെയാണോ ഇത്തരത്തിലുള്ള നടപടിയെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നുവെന്നും MG അസുദ്ദീൻ പറഞ്ഞു. ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാകുന്നതുവരെ CPMന്റെ പത്തനാപുരം ഏരിയ നേതൃത്വവുമായി യാതൊരു തരത്തിലും പൊതുവേദി CPIയുടെ സ്ഥലത്തിൽ പങ്കെടുക്കില്ല. എന്നാൽ ജനാധിപത്യ ഭരണക്രമത്തിന്റെ ഭാഗമായ ത്രിതല പഞ്ചായത്ത്, സർവീസ് സഹകരണ സംഘം പോലുള്ള ജനാധിപത്യ തെരഞ്ഞെടുക്കപ്പെടുന്ന ബോഡി, അപ്പം ആ പ്രവർത്തനങ്ങളിലെ ജനപ്രതിനിധികളായിട്ടുള്ളവർക്ക് ആ ദൈനംദിന പ്രവർത്തനങ്ങളിലും അവിടെ ഉള്ള ഔദ്യോഗിക പരിപാടിയിൽ, തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ ഔദ്യോഗിക പരിപാടിയിൽ പങ്കെടുക്കുന്നതിലും തടസ്സമില്ല. എന്നുവെച്ചാൽ മന്ത്രിമാർ പങ്കെടുക്കുന്ന പരിപാടി, അങ്ങനെ ഔദ്യോഗിക പഞ്ചായത്ത് നടത്തുന്ന ഔദ്യോഗിക പരിപാടികളിൽ പങ്കെടുക്കുന്നതിൽ തടസ്സമില്ല. അതോടൊപ്പം തന്നെ പത്തനാപുരം മണ്ഡലത്തിൽ ഏത് കാലഘട്ടത്തിലും ഇല്ലാത്ത തരത്തിലുള്ള ഒരു പ്രവണത ഇവിടെ വളർന്നു വരികയാണ്. ഈ ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത് പരിപാടികൾ സംഘടിപ്പിക്കുന്നത് നമുക്കറിയാം. തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കപ്പെട്ട, അതിൻ്റെ അടിസ്ഥാനത്തിൽ സ്ഥാപിതമായ, രാഷ്ട്രപതി ഒപ്പിട്ട് സ്വയംഭരണാവകാശം പ്രഖ്യാപിച്ചിട്ടുള്ള പ്രാദേശിക ഗവൺമെൻറ്റാണ്. അപ്പോൾ അത്തരം പരിപാടികൾ രാഷ്ട്രീയ പരിപാടികളായി, പാർട്ടി പരിപാടികളായി മാറ്റുന്ന ഒരു പ്രവണത ഈ അടുത്ത കാലത്തായി പത്തനാപുരം മണ്ഡലത്തിലെ ബ്ലോക്ക് പഞ്ചായത്തുകളിലും ഗ്രാമപഞ്ചായത്തുകളിലും കണ്ടുവരുന്നുണ്ട്. തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ നടത്തുന്ന പരിപാടിക്ക് ത്രിതല പഞ്ചായത്തിലെ ബ്ലോക്ക് പഞ്ചായത്തോ ജില്ലാ പഞ്ചായത്തോ സംസ്ഥാന ഗവൺമെൻറ്റോ MLA MPO അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻ്റ് തലവന്മാരോ അങ്ങനെയുള്ള സ്വഭാവത്തിലൂടെയാണ് നടത്തേണ്ടത്. അതിൽ പാർട്ടി നേതാക്കന്മാരെ കൊണ്ടുവന്ന് പരിപാടികൾ നടത്തുന്ന സമീപനം ഇവിടെ നടക്കുന്നുണ്ട്. അത് അംഗീകരിച്ചു കൊടുക്കേണ്ടതില്ല എന്നാണ് CPI തീരുമാനിച്ചിട്ടുള്ളത്. അത്തരം സമീപനങ്ങൾ ഉണ്ടായാൽ ബന്ധപ്പെട്ട ജനപ്രതിനിധികൾ, CPIയുടെ ജനപ്രതിനിധികൾ, അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വേദികളിൽ പരസ്യമായി പ്രതികരിക്കണം എന്ന നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. പരസ്യമായി അവരുടെ പഞ്ചായത്ത് സമിതികളിലോ ബന്ധപ്പെട്ട സമിതികളിലോ അത്തരം ഒരു സമീപനം ഉണ്ടായാൽ അതിനെതിരെ നിലപാട് സ്വീകരിക്കുക. പരസ്യമായി CPIയുടെ ജനപ്രതിനിധികൾ ആ നിലപാട് പത്രമാധ്യമങ്ങളിലൂടെ പ്രതിഷേധം രേഖപ്പെടുത്തണം എന്നും തീരുമാനിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അത്തരം പരിപാടികളിൽ, പാർട്ടി നേതാക്കന്മാരെ കൊണ്ടുവച്ച് നടത്തുന്ന പരിപാടികളിൽ CPIയുടെ ജനപ്രതിനിധികൾ പങ്കെടുക്കേണ്ടതില്ല എന്നും തീരുമാനിച്ചിട്ടുണ്ട്. ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ ഔദ്യോഗിക പരിപാടികൾ ഇപ്പോൾ CPM രാഷ്ട്രീയ പരിപാടിയായി മാറ്റുകയാണെന്നും സർക്കാരിന്റെ ഔദ്യോഗിക പരിപാടികൾ പാർട്ടി പരിപാടിയായി മാറ്റാനുള്ള CPM നീക്കത്തെ എതിർത്ത് തോൽപ്പിക്കുമെന്നും അവർ വാർത്താ സമ്മേളനത്തിൽ മുന്നറിയിപ്പ് നൽകി. CPI മണ്ഡലം സെക്രട്ടറി MG അസുദ്ദീന് പുറമെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരായ SM ഷരീഫ്, അശോകൻ നായർ എന്നിവർ പത്തനാപുരത്ത് വെച്ച് നടന്ന വാർത്താ സമ്മേളനത്തിൽ പങ്കുകൊണ്ടു. ന്യൂസ് ബ്യൂറോ പത്തനാപുരം. അണുങ്ങൂർ റെസിഡൻസ് അസോസിയേഷന്റെ 2nd വാർഷിക പൊതുയോഗവും കുടുംബസംഘവും ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിന്റെ ഉദ്ഘാടനം മന്ത്രി അഡ്വക്കേറ്റ് കെ രാജു നിർവഹിച്ചു. പല പ്രവർത്തനങ്ങളും മുന്നോട്ട് വെക്കാൻ ഈ അണുങ്ങൂർ റെസിഡൻസ് അസോസിയേഷൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. സ്വാഭാവികമായും ഇതിനുശേഷം ഇവിടെ റിപ്പോർട്ട് അവതരിപ്പിക്കുമ്പോഴാണ് അതെല്ലാം ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നത്. പരസ്പരം പരിചയപ്പെടാനും അതുവഴിയുള്ള കൂട്ടായ്മയും സ്നേഹവും വർദ്ധിപ്പിക്കാനും ഉള്ള ഒരു വേദി എന്നുള്ള നിലയിലാണ് റെസിഡൻസ് അസോസിയേഷനുകൾ
അവിടെ പ്രവർത്തനത്തിന്റെ ലക്ഷ്യം അതാണ്. അപ്പൊ ആ മേഖലയിൽ റെസിഡൻസ് അസോസിയേഷൻ ഇപ്പോൾ ഇവിടെ 65 കുടുംബങ്ങളാണ് ഉള്ളത് എന്നിവിടെ സൂചിപ്പിച്ചു. ഈ 65 കുടുംബങ്ങളിൽപ്പെട്ട മുതിർന്നവരും ചെറുപ്പക്കാരും കുട്ടികളും എല്ലാം പരസ്പരം അവരെല്ലാം മനസ്സിലാക്കുകയും പരസ്പരം അറിയുകയും അവരിൽ തന്നെ ഉള്ള പ്രോത്സാഹനം അറിയിക്കുന്ന ആളുകളെ പ്രോത്സാഹിപ്പിക്കുകയും പരസ്പര സഹായം വർദ്ധിപ്പിക്കുകയും അതുവഴി കൂടുതൽ ബന്ധവും സ്നേഹവും ഊട്ടിയുറപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് റെസിഡൻസ് അസോസിയേഷന്റെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം. റെസിഡന്റ് അസോസിയേഷൻ രൂപീകൃതമായതിനു ശേഷം ഒട്ടേറെ സാംസ്കാരിക സാമൂഹിക പരിപാടികൾക്ക് നേതൃത്വം നൽകുവാൻ അണുങ്ങൂർ റെസിഡൻസ് അസോസിയേഷന് സാധിച്ചിട്ടുണ്ട്. തങ്ങളുടെ അസോസിയേഷന് കീഴിലുള്ള കുടുംബങ്ങൾക്ക് ആവശ്യമായ ബോധവൽക്കരണം നടത്തുന്നതിനും മാതൃകാപരമായ പ്രവർത്തനങ്ങൾക്കുമാണ് അണുങ്ങൂർ റെസിഡൻസ് അസോസിയേഷൻ നടത്തിയിട്ടുള്ളത്. അസോസിയേഷന്റെ രണ്ടാമത് വാർഷിക പൊതുയോഗവും കുടുംബസംഗമവും വനംവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജു നിർവഹിച്ചു. മേഖലയിലെ എല്ലാ കുടുംബങ്ങളും ഒന്നിച്ചു ചേരാനും ആശയങ്ങൾ പങ്കുവയ്ക്കാനുമുള്ള വേദിയാണ് റെസിഡൻസ് അസോസിയേഷൻ എന്നും മന്ത്രി പറഞ്ഞു. ദേശീയ അവാർഡ് നേടിയ അംഗൻവാടി ടീച്ചർ പ്രിയ രാധാകൃഷ്ണനെ ആദരിക്കൽ, വിദ്യാഭ്യാസ രംഗത്ത് ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കൽ തുടങ്ങിയ പരിപാടികളും ചടങ്ങിൽ സംഘടിപ്പിക്കപ്പെട്ടു. അസോസിയേഷൻ പ്രസിഡന്റ് ആർ ജയചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. കെ ആർ രാധാകൃഷ്ണപിള്ള, ബാലചന്ദ്രൻപിള്ള, രഞ്ജിത്ത്, രാജീവ്, അനിൽകുമാർ, കെ എം ജയകുമാർ എന്നിവർ സംസാരിച്ചു. ലൈവ് വാർത്ത അഞ്ചൽ. പ്രധാന വാർത്തകൾ വീണ്ടും. 57-ാമത് കൊല്ലം റവന്യൂ ജില്ലാ കലോത്സവത്തിന് അരങ്ങുണർന്നു. എൻ കെ പ്രേമചന്ദ്രൻ എം പി മേള ഉദ്ഘാടനം ചെയ്തു. പ്രതിഭകളുടെ തിളക്കം കൊണ്ട് വേദികൾ സജീവം. 4 കിലോഗ്രാം കഞ്ചാവുമായി ദമ്പതികൾ അറസ്റ്റിൽ. കഞ്ചാവ് കേസിൽ ജാമ്യത്തിലിറങ്ങിയ ശേഷം വീണ്ടും വിൽപ്പന നടത്തുന്നതിനിടയിലാണ് ദമ്പതികൾ അറസ്റ്റിലായത്. സിപിഐ നേതാവ് അഡ്വക്കേറ്റ് എസ് വേണുഗോപാലിനെ അധിക്ഷേപിച്ച സിപിഎം നടപടിക്കെതിരെ പ്രതിഷേധം ശക്തം. പത്തനാപുരത്ത് സിപിഎമ്മുമായുള്ള ബന്ധം സിപിഐ അവസാനിപ്പിച്ചു. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും ലൈവ് വാർത്തകൾക്കും സന്ദർശിക്കുക. നമസ്കാരം. ചാനൽ ലൈവ് ഒരുക്കുന്ന ക്ലാസിക്കൽ നൃത്ത റിയാലിറ്റി ഷോ വസന്തോത്സവം. ക്ലാസിക്കൽ നൃത്തത്തിൽ അഭിരുചിയുള്ള 17 വയസ്സ് വരെയുള്ള മത്സരാർത്ഥികൾക്ക് പങ്കെടുക്കാം. രണ്ടാംഘട്ട ഓഡിഷൻ പത്തനാപുരത്ത്. കൂടുതൽ വിവരങ്ങൾക്ക് 9446547555, 9446521555.